നടൻ രമേശ് വലിയശാലയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളാണ് ബന്ധുക്കൾ ആരോപിച്ചത്. ഇതിനൊന്നും ഒരു വ്യക്തമായ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മറ്റൊരു നാടകീയ സംഭവം കൂടി അരങ്ങേറിയിരിക്കുന്നു. രമേശിൻ്റെ രണ്ടാം ഭാര്യയും മകളും മേട്ടുകടയിലെ വീട് വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ സ്വമേധയെ ഹാജരായ രമേശിൻ്റെ രണ്ടാം ഭാര്യ താൻ വീട് മാറുകയാണെന്നും സാധനങ്ങൾ മാറ്റാൻ പോലീസ് സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് മകൻ ഗോകുലിനെയും ബന്ധുക്കളെയും പോലീസ് വിളിച്ചു വരുത്തി. തങ്ങൾ യാതൊരു തടസ്സങ്ങളും സൃഷ്ടിക്കില്ല എന്ന് ഗോകുലും ബന്ധുക്കളും വാക്കു നൽകിയെങ്കിലും അവരുടെ മറ്റൊരാവശ്യത്തിന് രണ്ടാം ഭാര്യ വിയോജിപ്പ് രേഖപ്പെടുത്തി. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയല്ല, സ്വമേധയാ വീടൊഴിയുകയാണെന്ന് എഴുതി നൽകണമെന്നായിരുന്നു ഗോകുലിൻ്റെയും ബന്ധുക്കളുടെയും ആവശ്യം. എന്നാൽ രണ്ടാം ഭാര്യ അതിന് വഴങ്ങിയില്ല. അതേസമയം സ്വന്തം സാധനങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ വീട്ടിലെ പാത്രങ്ങളും ചെടികളും ഇവർ കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. സ്വർണവും മറ്റും അവരുടേതാണെന്നാണ് അവർ പറയുന്നത്. രമേശിൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന മാല, നടൻ്റെ മോതിരം, കയ്യിലെ വള, ഗോകുലിൻ്റെ സ്വന്തം അമ്മയുടെ സ്വർണ്ണ കൊലുസ് എന്നിവയടക്കം കൊണ്ടുപോയെന്നും പറയപ്പെടുന്നു. കൂടുതൽ തർക്കങ്ങൾക്ക് ഗോകുൽ നിന്നില്ല എന്നാണ് സൂചനകൾ. നടൻ്റെ മരണശേഷമുള്ള 16 ചടങ്ങ് രണ്ട് ദിവസം മുൻപായിരുന്നു. ഇന്നലെ രാത്രിയാണ് രണ്ടാം ഭാര്യ വീടൊഴിഞ്ഞത്. രമേശിൻ്റെ വീട് രണ്ടാം ഭാര്യയുടേതാണ് എന്ന് സ്ഥാപിക്കുവാൻ അവരുടെ ബന്ധുക്കൾ ശ്രമിച്ചിരുന്നുവെങ്കിലും അത് വിലപ്പോയില്ല. തുടർന്നാണ് ഈ നാടകീയ നീക്കങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. ഈ വീട് മാറ്റത്തെ നിങ്ങൾ പ്രേക്ഷകർ എങ്ങനെ നോക്കിക്കാണുന്നു? കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.